بسم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. سنهوم بهمانهم الله സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമുക്ക് മുമ്പ് കടന്നുപോയ മഹാന്മാരായ സലഫിൻ്റെ പാതയിലൂടെ മുന്നേറണമേ എന്ന് പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ആത്മീയ ചികിത്സ ശരിയും തെറ്റും എന്ന വളരെയേറെ പഠനവിധേയമാക്കേണ്ട വിഷയത്തിൻ്റെ ആറാമത്തെ ഭാഗത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞുപോയ ക്ലാസ്സുകളെല്ലാം
കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുവാനുള്ള സൗകര്യമുണ്ട്, സംവിധാനമുണ്ട്, നമ്മൾ കേൾക്കണം. തെറ്റിദ്ധാരണകൾ നീക്കണം. എവിടെയെങ്കിലും പരാമർശങ്ങൾ, കഴിഞ്ഞുപോയ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും പ്രമാണത്തിന് നിരക്കാത്തവല്ല പരാമർശങ്ങളും മാനുഷികമായ നിലക്ക് വന്നുപോയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് അത് സവിനയം ഉണർത്താനുള്ള അവകാശമുണ്ട് എന്നുകൂടെ ഇത് കേൾക്കുന്ന സർവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. മാനുഷികമായ അബദ്ധങ്ങൾ സ്വാഭാവികമാണല്ലോ. അതുണർത്തുകയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും വിഷയം വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ശ്രദ്ധിക്കണം എന്ന് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ണേറും സിഹറും ജിന്നുബാധയുമെല്ലാം മനുഷ്യനിൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും. ഈ വസ്തുത പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഏതെങ്കിലും പൈശാചികമായ ഉപദ്രവങ്ങൾ ഒരാൾക്ക് ഏറ്റുകഴിഞ്ഞാൽ നാട്ടിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാരെ സമീപിച്ചതുകൊണ്ടോ ഡോസ് കൂടിയ മരുന്നുകൾ മാറി മാറി സേവിച്ചതുകൊണ്ടോ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. പൈശാചിക ഉപദ്രവങ്ങൾക്കുള്ള രക്ഷാമാർഗം ഇസ്ലാം അനുവദിച്ച ആത്മീയ ചികിത്സ തന്നെയാണ്. അതല്ലാത്ത മറ്റൊരു മറുമരുന്നില്ല, മറ്റൊരു പോംവഴിയില്ല. അതുകൊണ്ട് പൈശാചിക ഉപദ്രവങ്ങൾ അത് ഏറ്റുകഴിഞ്ഞാലും ഏൽക്കാതിരിക്കാനുമൊക്കെയുള്ള പോംവഴികളും ഇസ്ലാം നിർദ്ദേശിക്കുന്ന ചികിത്സാരീതികളും രക്ഷാമാർഗങ്ങളും ഏതാണെന്ന് അറിയുകയും പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് ഈ വിഷയം നമ്മൾ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, പൈശാചികമായ വല്ല ഉപദ്രവങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകൊണ്ട് ഒരുപക്ഷേ അതിന് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ ഇസ്ലാമികമായി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അതിന് നിശ്ചയിച്ച ചികിത്സ എന്താണ്? ഇസ്ലാം പറയുന്നു, ആദ്യമായി നമ്മൾ പൈശാചിക ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്. ഒരു രോഗം വരുന്നതിന് മുമ്പ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാനുള്ള മുൻകരുതലുകളും രക്ഷാമാർഗങ്ങളും രക്ഷാകവചങ്ങളും സ്വീകരിക്കലാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് വിശദീകരിക്കുവാനുള്ളത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ് എന്നാണ്. പിന്നീടാവാം നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നതിലേക്കുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ഇസ്ലാം പറയുന്നു, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു, റബ്ബിൻ്റെ നാമം ഉരുവിട്ട് തുടങ്ങുക. അള്ളാഹുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ പ്രഭാതം ആരംഭിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നാമം ഉരുവിട്ടുകൊണ്ടായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ വൈകുന്നേരമാകേണ്ടത്. അത് ഏറ്റവും വലിയ രക്ഷയാണ്, ഏറ്റവും വലിയ മുൻകരുതലാണ്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള രക്ഷയാണത്. നോക്കൂ, നിങ്ങൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോൻ അബാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഉപ്പയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, എൻ്റെ വാപ്പയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് ഇങ്ങനെ കേട്ടിരിക്കുന്നു. എന്താണ് കേട്ടത്? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ ഖാല സബാഹ കുല്ലി യൗമിൻ വമസാഅ കുല്ലി ലൈലത്തിൻ സലാസൻ വസലാസ. വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം എൻ്റെ ശ്രോതാക്കൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ ഖാല സബാഹ കുല്ലി യൗമിൻ,
എല്ലാ ദിവസത്തിൻ്റെയും രാവിലെ പ്രഭാതത്തിൽ, വമസാ അകുല്ലി ലൈലത്തിൻ, എല്ലാ ദിവസങ്ങളുടെയും വൈകുന്നേരം, സലാസൻ ബസലാസ, മൂന്ന് വീതം. ഇനി പറയാൻ പോകുന്ന ദിക്ർ പറയണം. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. പലർക്കും ഇതറിയാം, അറിയാത്തവരും ഉണ്ട്. എന്താണ് ദിക്ർ? ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. അല്ലദി ലാ യദുറു മഅസ്മിഹി, അവൻ്റെ നാമത്തിൻ്റെ കൂടെ ഉപദ്രവമുണ്ടാക്കുകയില്ല. ഷൈഉൻ ഫിൽ അർളി, ഭൂമിയിലുള്ള യാതൊന്നും. വലാ ഫിസ്സമാഇ, ആകാശത്തുള്ളതും. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്ന സമീഉം, എല്ലാം അറിയുന്ന അലീമുമാണ്. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദിക്ർ എന്നും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പറയുകയാണെങ്കിൽ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം യദുറുഹു ഷൈഉൻ, അവനെ യാതൊന്നും ഉപദ്രവിക്കുകയേയില്ല. അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. പക്ഷേ പലരും ഇത് പറയാറില്ല, പലരും മറന്നുപോകുന്നു, പലരും ഇത് കാണാതെ പഠിച്ചിട്ടില്ല, പഠിച്ചവർ തന്നെ അതിൽ കാർക്കശ്യം പുലർത്താറില്ല. സഹോദരങ്ങളെ, ഗൗരവമാണ്, നമുക്ക് നൽകുന്ന രക്ഷയാണ് അള്ളാഹുവിൻ്റെ റസൂല്. പൈശാചികമായതുമായ അതല്ലാത്തതുമായ സർവ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗമായി പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് വീതം നമ്മളോട് പറയാൻ പറഞ്ഞതാണ്. ഇതേ സംഭവം, ഇതേ ഹദീസ് തന്നെ, ഇതേ ദിക്റിൻ്റെ തന്നെ, ഇതേ സംഭവത്തിൻ്റെ തന്നെ വേറെ ഒരു റിവായത്ത് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. ആ റിവായത്തും കൂടെ കേട്ടോ, അപ്പോൾ നമുക്കതിൻ്റെ ഗൗരവം ഒന്നുകൂടെ മനസ്സിലാകും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മോന് തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത് പിതാവിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് എൻ്റെ ഉപ്പയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടിരിക്കുന്നു. എന്താണ് റസൂല് പറഞ്ഞത്? മൻ ഖാല ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം സലാസ മറാത്ത്. ഇത് മൂന്ന് തവണ ഒരാൾ പറഞ്ഞു എങ്കിൽ, ലം തുസിബുഹു, അവനെ ബാധിക്കുന്നതല്ല, ഫുജ്അതു ബലാഇൻ, ആകസ്മികമായ ദുരന്തങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകൾ അവനെ ബാധിക്കുകയില്ല. ഹത്താ യുസ്ബിഹ, വൈകുന്നേരമാണ് പറഞ്ഞതെങ്കിൽ നേരം പുലരുന്നത് വരെ അവനെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ബാധിക്കുകയില്ല. മാത്രമല്ല, വമൻ ഖാലഹാ ഹീന യുസ്ബിഹു, രാവിലെയാണ് ഒരാൾ ഇത് പറഞ്ഞതെങ്കിൽ, സലാസു മറാത്തിൻ, മൂന്ന് തവണ പറഞ്ഞാൽ, ലം തുസിബുഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അയാളെ ബാധിക്കുകയില്ല. ഇത് പറഞ്ഞപ്പോ ഈ ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോന്. അങ്ങനെ ഇരിക്കെ ഫഅസാബ അബാ റബിനു ഉസ്മാനാ, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോന് ഒരു രോഗമുണ്ടായി. എന്തായിരുന്നു അത്? അൽ ഫാലിജു, പക്ഷവാദം, കാലിന് വാദം പിടിച്ചു. فجعل الرجل الذي سمع منه الحديث ينظر اليه. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണല്ലോ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഹദീസ് വാപ്പയിൽ നിന്ന് ഉദ്ധരിച്ചത്. ഇത് അദ്ദേഹത്തിൽ നിന്ന് കേട്ട ഒരാള് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനെങ്ങനെ നോക്കാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് പറയുന്നു, കാലിൽ നിങ്ങൾക്കാണെങ്കിൽ അസുഖം ബാധിച്ചിരിക്കുന്നു, നബി പറഞ്ഞിട്ടുണ്ട് ഒന്നും ബാധിക്കൂല എന്ന്, ആ ഹദീസ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളെ കാലിലതാ പക്ഷപാതം ബാധിച്ചിരിക്കുന്നു, പിന്നെ ബാധിച്ചിരിക്കുന്നു. ഈ അർത്ഥത്തിൽ ഒരാൾ ഇദ്ദേഹത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴോ ഫഖാലലഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മോനാ മനുഷ്യനോട് പറയുന്നു, മാലക്കത്ത് എന്തുറു ഇലയ്യാ, നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, കദബത്തു അലാ ഉസ്മാന, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല.
നബിയുടെ മേൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കളവ് പറഞ്ഞിട്ടില്ല. അതായത് ഞാനോ എന്റെ വാപ്പയോ റസൂലിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് എങ്ങനെയാണ് പക്ഷവാദം പിടിപെട്ടത്? വലാക്കിന്നൽ യൗമല്ലദി അസാബനി ഫീഹിമാ അസാബനി, എനിക്ക് ബാധിച്ച ഈ ദുരന്തം ബാധിച്ച ദിവസത്തിൽ ഗളിബ്തു, ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു ഈ ദിവസത്തിൽ. അങ്ങനെ ഫനസീതു അൻ അഖൂലഹാ, ഈ ദുആ ഈ ദിക്ർ പറയാൻ അന്ന് ഞാൻ മറന്നുപോയതാണ്, ഈ ദിക്ർ പറയാൻ അന്ന് ഞാൻ മറന്നുപോയതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ അസുഖമുണ്ടായത്, അതല്ലാതെ ഞാൻ കളവ് പറഞ്ഞതുകൊണ്ടല്ല എന്ന് ഹദീസിൽ സ്വഹീഹായ നിലക്ക് തന്നെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം സഹോദരങ്ങളെ, ആ നാമം കൊണ്ട് ആരംഭിക്കുന്ന ദിവസം വൈകുന്നേരം വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരമാണെങ്കിൽ നേരം പുലരുന്നത് വരെ പ്രയാസമുണ്ടാവുകയില്ല. അതാണ് ഈ ദിക്ർ. നിസ്സാരമല്ല, ചൊല്ലാത്തവരുണ്ടെങ്കിൽ ചൊല്ലിത്തുടങ്ങണം. ഇതൊരു മുസ്ലിമിന്റെ പ്രഭാതത്തിൽ ചൊല്ലേണ്ടതാണ്, വൈകുന്നേരം ചൊല്ലേണ്ടതാണ്, 3 തവണ ചൊല്ലണം. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരങ്ങളും മുൻകരുതലുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെ പ്രത്യേകമായി സൂക്ഷിക്കേണ്ട ഇടങ്ങളും സന്ദർഭങ്ങളും അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുൻകരുതലുകളാണ് നമുക്ക് വേണ്ടത്. ഏത് വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും, നല്ല നല്ല ഏത് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിലും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ബിസ്മില്ലാ എന്ന് പറയുന്നത് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതിന്റെ ഫായിദ നമ്മൾ അറിഞ്ഞിട്ടില്ല. ബിസ്മില്ലാ എന്ന് പറഞ്ഞു നിങ്ങൾ ആരംഭിച്ചോ, ബിസ്മില്ലാ എന്ന് പറഞ്ഞോ നിങ്ങൾ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന നേരത്ത് പിശാചി നിന്ദ്യനും നിസാരനുമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോ, ഒരു സംഭവം കേട്ടോ വളരെ കൃത്യമായി. ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. എന്താണ് സംഭവം? അന്നബുൽ മലീഹ് റളിയല്ലാഹു അൻഹു, അബൂ മലീഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയുന്നു, കുൻതു റദീഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹയാത്രികനായിരുന്നു, റസൂലിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. ഫഅതറത്ത് ദാബ്ബതുൻ, അങ്ങനെ ഇരിക്കെ വാഹനം ഒന്ന് വഴുതിപ്പോയി. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിനൊരു വഴുതൽ സംഭവിച്ച് വീഴാൻ പോയി. ഫഖുൽതു, ആ നേരം ഞാൻ പറഞ്ഞു, തഇസ ശൈത്വാൻ, പിശാജ് തുലയട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറയാണ്, ലാ തഖുൽ തഇസ ശൈത്വാൻ, ലാ തഖുൽ, നീ പറയരുത് തഇസ ശൈത്വാൻ, പിശാജ് തുലയട്ടെ, അവൻ നശിക്കട്ടെ, അവൻ നാശം എന്ന് നീ പറയല്ലേ, അതല്ലെങ്കിൽ ആ നിലക്ക് നീ പറയല്ലേ. ഫഇന്നക ഇദാ ഖുൽത, ആ പറഞ്ഞ വാചകം നീ പറയുകയാണെങ്കിൽ, ദാലികാദ് നീ പറഞ്ഞാൽ, തആല മഹത്താ ഹത്താ യകൂന മിസ്ലൽ ബൈതി, ഒരു വലിയ വീട് പോലെ, ഒരു കെട്ടിടം പോലെ പിശാജ് ഒന്നുകൂടെ വലുതാകും, അത് നീ പറയരുത്. എന്നിട്ട് പിശാജ് പറയും, വയക്കൂലു, അവൻ പറയും, ബിക്കൂവത്തി, ഇതെന്റെ ശക്തി കൊണ്ടാണ് എന്നവൻ പറഞ്ഞ് അഹങ്കരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ അങ്ങനെ പറയരുത്. വലാക്കിൻ, നീ പറയണം ഇത്തരം സന്ദർഭങ്ങളിൽ ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് നീ പറഞ്ഞോ എങ്കിൽ, ഫഇന്നക ഇദാ ഖുൽത, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫഇന്നക ഇദാ ഖുൽത ദാലിക, നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ, തസാഗറ ഹത്താ യകൂന മിസ്ല ദുബാബ്, ഒരു ഈച്ചയെ പോലെ അവൻ നിന്ദ്യനും നിസാരനുമായി തീരും. അതാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞതിന്റെ മഹത്വം. ബിസ്മില്ലയുടെ പ്രത്യേകത അതാണ്, അവൻ നിന്ദ്യനായി നിസാരനായി ഈച്ചയെ പോലെ അധമനായി മാറും. അതുകൊണ്ട് നീ വാഹനം വഴുതുമ്പോഴും വാഹനം വന്ന് വഴുതിപ്പോകുമ്പോഴും വാഹനത്തിൽ ഒരു അപകടം വരുന്ന നേരവും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഈ ഘട്ടങ്ങളിലുമൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങളുടെ നേരങ്ങളിലുമൊക്കെ ബിസ്മില്ലാ എന്ന് പറയൂ. നോക്കൂ നിങ്ങൾ, അത് വലിയ ഒരു രക്ഷാകവചമാണ്, അത് വലിയ ഒരു മുൻകരുതലാണ്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, വേറെയും ധാരാളക്കണക്കിന് ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ മറ്റൊരു വചനം കേട്ടോ,
ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുകയാണ്, അന്നഹു സമിഅ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് കേൾക്കുന്നു. എന്താണ് സംഭവം കേട്ടോ, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന വചനമാണ്. എന്താ സംഭവം? ഇതാ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇദാ ദഖല റജുലു ബൈതഹു, ശരിക്ക് ശ്രദ്ധിച്ചോളണം, ഒരാൾ തന്റെ വീട്ടിൽ പ്രവേശിക്കുന്നു, തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഫദഖറല്ലാ, വീട്ടിൽ പ്രവേശിക്കുന്ന നേരം ബിസ്മില്ലാ എന്ന് പറഞ്ഞു. ഇന്ദ ദുഹൂലിഹി, ആ പ്രവേശിക്കുന്ന നേരവും, ഇന്ദ ത്വാമിഹി, അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന നേരത്തും, ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല പറഞ്ഞാൽ, ഖാല ശൈത്താൻ, പിശാച് പറയും. എന്താ പിശാച് പറയാ? ഖാല ശൈത്താനു ലിഇഖ്വാനിഹി വഅഅവാനിഹി, അതിന്റെ ശറഹിൽ കാണാം. പിശാച് തന്റെ കൂട്ടുകാരോടും സഹായികളോടും പറയും, എന്ത്? ലാ മബീത ലകും, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസമില്ല. വലാ അശാ, ഇന്നിവിടെ രാത്രി ഭക്ഷണവും നിങ്ങൾക്കിവിടെ ഇല്ല, നിങ്ങൾക്കിന്ന് ഡിന്നർ ഇല്ല, നിങ്ങൾക്കിവിടെ രാത്രി താമസമില്ല. വഇദാ ദഖല, ഒരാൾ പ്രവേശിച്ചു, ഫലം യദുക്കുരില്ല ഇന്ദ ദുഖൂലിഹി, പ്രവേശിക്കുന്ന നേരത്തെ ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ, ആ ഖാല ശൈത്താൻ, പിശാചു പറയും തൻ്റെ മറ്റുള്ള പിശാചുക്കളോട്, അദ്റക്തുമുൽ മബീത, ഇന്ന് രാത്രി താമസിക്കാം, ഇന്ന് രാത്രി താമസിക്കാം. വൈദാലം യദുക്കുരില്ലാഹ ഇന്ദ ത്വആമിഹി, ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഇത് പറഞ്ഞില്ല, ബിസ്മില്ല പറഞ്ഞില്ലെങ്കിൽ, കാലാ പിശാജ് വീണ്ടും പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്നിവിടെ രാത്രി ഭക്ഷണവും രാത്രി താമസവും നിങ്ങൾക്കുണ്ട്. എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? വീട്ടിൽ പ്രവേശിക്കുമ്പോ ബിസ്മില്ല പറഞ്ഞു പ്രവേശിക്കണം, അതല്ലെങ്കിൽ പിശാചും നമ്മുടെ കൂടെ വീട്ടിൽ പ്രവേശിക്കുന്നു. ബിസ്മില്ല, ഭക്ഷണം കഴിക്കുന്ന നേരവും ബിസ്മില്ല പറഞ്ഞ് ആരംഭിക്കണം, അതല്ലെങ്കിൽ പിശാചും ഭക്ഷിക്കുന്നു. അപ്പൊ പിശാച് വീട്ടിൽ കയറാതിരിക്കണമെങ്കിൽ, അവനവിടെ രാത്രി ഭക്ഷിക്കാതിരിക്കണമെങ്കിൽ, അവന്റെ സാന്നിധ്യമില്ലാതിരിക്കണമെങ്കിൽ, ഒരേ ഒരു രക്ഷാ കവചമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ബിസ്മില്ല എന്ന് പറഞ്ഞോളണം. നോക്കൂ, നിങ്ങൾ നിസാരമല്ല. അപ്പൊ രാവിലെ ബിസ്മില്ല, വൈകുന്നേരം ബിസ്മില്ല, വാഹനം ഒന്ന് വഴുതുമ്പോ ബിസ്മില്ല, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ബിസ്മില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ല. ഇങ്ങനെ ബിസ്മില്ല എന്ന് പറയുന്നത് പിശാചിൽ നിന്നുള്ള വലിയ ഒരു രക്ഷാ കവചം തന്നെയാണ് സഹോദരങ്ങളെ. അത് നമ്മൾ ശീലമാക്കുക. ശീലമാക്കാത്തവരുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായൊരു സുന്നത്തായ നിലക്ക് തന്നെ നമ്മൾ പഠിക്കുക. ഇതാണ് ഒന്ന്, ഒന്നാമത്തെ രക്ഷാ കവചം, ഓർമ്മ വേണം, ബിസ്മില്ല എന്നുള്ളതാണ്. അതേപോലെ ബിസ്മില്ലാഹില്ലദീലും, അറിയാത്തവരുണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. പിന്നെ പിശാചിൽ നിന്നുള്ള രണ്ടാമത്തെ രക്ഷാ കവചം ഏതാണെന്നറിയുമോ? ഇസ്തിആദത്താണ്, റബ്ബിൽ അഭയം തേടലാണ്, അഊദുവാണ്, അഊദു ചൊല്ലലാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൽ അഭയം തേടിയാൽ, ഈ നിലക്ക് റബ്ബിൽ കാവൽ ചോദിച്ചാൽ പിശാചിൽ നിന്ന് രക്ഷ കിട്ടും. പിശാചിൽ നിന്ന് വളരെ ആ രക്ഷാ കവചമായി ഇസ്ലാം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നോക്കൂ, മാരകമായ ഒരു രോഗമാണല്ലോ കോപം എന്ന് പറയുന്നത് ല്ലേ. കോപം മാരകമായ രോഗമാണ്. കോപത്തിന് മരുന്ന് ചോദിച്ച് മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ അവിടെ മരുന്ന് കിട്ടില്ല. കോപത്തിന് മരുന്ന് ചോദിച്ച് ഡോക്ടറെ കണ്ടാലും മരുന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ കോപം പിശാചിൽ നിന്നുള്ളതാണ്. കോപത്തിലൂടെ പിശാച് മനുഷ്യരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും ല്ലേ. കോപം വന്നാൽ മനുഷ്യൻ ആ കോപമുള്ള സന്ദർഭത്തിൽ എന്തെല്ലാം ചെയ്യാ. പക്ഷേ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഖേദിക്കും, അവൻ ചെയ്തതിനെ പറ്റി അവൻ നെടുങ്കേതമുള്ളവനാകും. പക്ഷേ അപ്പോഴേക്ക് അവൻ്റെ ഈ ലോക ജീവിതം തന്നെ തകർന്നിരിക്കും. പരലോകം വരെ വളരെ അപകടത്തിൽ അവൻ്റെ ജീവിതം, രണ്ട് ലോകവും നഷ്ടമാകാൻ അത് കാരണമായി തീരും അല്ലേ. കോപം വരുമ്പോൾ ഒരാളങ്ങനെ കൊന്നൂന്ന് വിചാരിച്ചോ, ശിക്ഷ എത്രയാണ്? ഖുർആൻ എത്ര ഗൗരവമായിട്ടാ പറഞ്ഞത് അല്ലേ. സൂറത്തു നിസായിൽ പറയേണ്ടതില്ലല്ലോ. അപ്പൊ കോപം എന്നത് മാരകമായ ഒരു രോഗമാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് അതിന് മരുന്ന് കാണാൻ കഴിയൂല. പക്ഷേ ആത്മീയ ചികിത്സാ രംഗത്ത് അതിന് മരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കേട്ടോ, ഹദീസിൽ നമുക്ക് കാണാം. നോക്കൂ, അൻ സുലൈമാൻ ഇബ്നു സുറദിൻ റളിയല്ലാഹു അൻ,
സുലൈമാൻ ഇബ്നു സുറദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴതാ വറജുലാനി യസ്തബ്ബാനി, രണ്ടാളുകൾ പരസ്പരം ഷണ്ട കൂടുന്നു, പരസ്പരം അസഭ്യം പറഞ്ഞ് ഷണ്ട കൂടുകയാണ്. ഫഅഹദുഹുമാ ഇഹ്മറ വജുഹു, അവരിൽ ഒരാളുടെ മുഖം ചുവന്നു പോയിട്ടുണ്ട്. വൻതഫഹത്ത് ഔദാജുഹു, ദേഷ്യം വന്ന് കഴുത്തിൻ്റെ നരമ്പുകളെല്ലാം വീർത്ത് നിൽക്കുന്നുണ്ട്, ദേഷ്യം വന്നിരിക്കുകയാണ്, ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രംഗമാണ്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയുന്നു, ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് ആ നേരം, എനിക്കൊരു വാചകം അറിയാം, ലൗ കാലഹ, അതെങ്ങാനും അയാൾ പറയുകയാണെങ്കിൽ, ലദഹബ അൻഹുമാ യജിദു, അയാൾക്കിപ്പോൾ അനുഭവപ്പെട്ടത് അയാളിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കൂല. ഇപ്പോൾ അയാൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായി എനിക്കറിയുന്ന ഒരു കലിമത്ത് അയാൾ പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ്. അങ്ങനെ ആ കലിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് സഹാബത്ത് ദേഷ്യം പിടിച്ചു നിൽക്കുന്നവനോട് ചെന്ന് പറയുകയാണ്. എന്താ റസൂൽ പഠിപ്പിച്ചതെന്നോ, തഅവ്വദ് ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട എറിഞ്ഞോടിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് നീ അള്ളാഹുവിൽ ശരണം തേടൂ, രക്ഷ തേടൂ, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞേക്ക്, നീ അനുഭവിക്കുന്ന ആ ദേഷ്യം നിന്നിൽ നിന്ന് നീങ്ങിപ്പോകും. സഹോദരങ്ങളെ, ഇതിനുള്ള ചികിത്സ വേറെ എവിടെയാ കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രക്ഷാ കവചമാണ്, അല്ലാഹുവിൻ്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്ന ഓരോ രക്ഷാമാർഗങ്ങളാണ്. ഇനി കേട്ടോ മറ്റൊരു സംഭവം കേട്ടോ. അവ രണ്ടാമത്തെ രക്ഷാ കവചം ഏതാണ്? അഊദു ചൊല്ലലാണ്, ഇസ്തിആദത്ത് തേടലാണ്. ഒന്ന് ബിസ്മില്ലയാണെങ്കിൽ രണ്ട് അഊദു ആണ്, ഇസ്തിആദത്താണ്. ഇതൊക്കെ കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാ പറയുന്നത്. ഇനി കേട്ടോ മറ്റൊരു ഹദീസിൽ കാണാം എന്താ സംഭവമെന്നോ. ഹദ്ദസന സുഹൈൽ ബ്നു അബി സ്വാലിഹിൻ അൻ നബീഹി, നോക്കൂ സ്വഹാബി പറയാണ്, സമീഅ്തു റജുലൻ മൻ അസ്ലമ, ഒരാൾ ഇസ്ലാം സ്വീകരിച്ച ഒരാൾ പറയുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് റസൂലിൽ നിന്ന്. എന്താ സംഭവമെന്നോ, കുൻതു ജാലിസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ദാവൂദ് അബൂദാവൂദിന്റെ സ്വഹീഹിൽ നിന്നാ പറയുന്നത്. സ്വഹീഹ് അല്ലാത്ത ഒരൊറ്റ ഹദീസും കേൾപ്പിക്കൂല, സ്വഹീഹ് അല്ലാത്ത നമ്മൾ പറയാൻ പാടില്ലല്ലോ അല്ലേ. കേട്ടോ എന്താണ്, കുൻതു ജാലിസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫജാഅ റജുലും മിൻ അസ്ഹാബിഹി, അവിടുത്തെ സ്വഹാബത്തിൽ നിന്ന് ഒരാൾ വന്നു അവിടേക്ക്. ഫഖാല, എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, ലുദിഖുത്തുൽ ലൈലത ഫലം അനം ഹത്താ അസ്ബഹ്തു, നബിയെ, കഴിഞ്ഞ രാത്രിയിൽ എന്നെ എന്തോ കുത്തി നബിയെ, നേരം പുലരുന്നത് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ എന്തോ എന്നെ കടിച്ചു, നേരം പുലരുന്നത് വരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാലാ, നിബിധങ്ങൾ ചോദിച്ചു, മാതാ, എന്താണ് നിന്നെ കുത്തിയതെന്ന് നീ കണ്ടോ? എന്താ കടിച്ചതെന്ന് നീ കണ്ടോ? കാല സ്വഹാബി പറഞ്ഞു, അക്റബുൻ, ഒരു തേളാണെന്ന് തോന്നുന്നു നബിയേ, ഒരു തേളാണെന്ന് തോന്നുന്നു. കാലാ, അപ്പൊ നബി എന്താ പറഞ്ഞത്? തേള് കുത്തിയല്ലേ, കഴിഞ്ഞ രാത്രിയിൽ നിന്നെ തേള് കുത്താനുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, അമാ ഇന്നകലൗ കുൽതഹീന അം സൈത, ഇന്നലെ വൈകുന്നേരമായ നേരത്ത് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ തേള് കുത്തുകയില്ലായിരുന്നു. ഏത് പറഞ്ഞിരുന്നെങ്കിൽ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, എന്താ പറയേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് ലം തദുറുക ഇൻശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ നിനക്കൊരു വിപത്തും ബാധിക്കുകയില്ല.
എന്താ പറയേണ്ടത്? വൈകുന്നേരം ആകുമ്പോ അഊദു ബികലിമാത്തില്ലാഹി തമാതി മിൻ ശരി മാ ഖലഖ്. ഇന്നലെ വൈകുന്നേരം ഇത് പറഞ്ഞത് എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞിട്ടുണ്ടാകില്ലെന്ന് മറുപടി കിട്ടിയേക്കാം. പറയുന്നവരുണ്ട്, പക്ഷേ അധികം ആളുകളും അശ്രദ്ധരാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു യാത്രയിലാണ്, ഒരിടത്ത് നിങ്ങൾ ഇറങ്ങി കുറച്ചു നേരം റെസ്റ്റിന് വേണ്ടി. ആ നേരം നിങ്ങൾ അവിടെ ഇറങ്ങുന്ന നേരം അഊദു ബികലിമാത്തില്ലാഹി തമാതി മിൻ ശരി മാ ഖലഖ് എന്ന ദിക്ർ ഉരുവിടുകയാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് യാത്ര ചെയ്യുന്നത് വരെ, യാത്ര ആരംഭിക്കുന്നത് വരെ ഒരു ഉപദ്രവവും നിങ്ങളെ ബാധിക്കുന്നതേ അല്ല തന്നെ. ഇതൊക്കെ നമ്മൾ യാത്രയിലും എല്ലാ വൈകുന്നേരങ്ങളിലും ഒക്കെ ചൊല്ലേണ്ടതാണ്. അഊദു ബികലിമാത്തില്ലാഹി തമാതി മിൻ ശരി മാ ഖലഖ് എന്ന് ഒരു തവണയാണ് ചൊല്ലേണ്ടത് സഹോദരങ്ങളെ. അപ്പെന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് ബിസ്മില്ല എന്ന് പറഞ്ഞു, അഊദ് ചൊല്ലലാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി തമാതി മിൻ ശരി മാ ഖലഖ്, ഇതൊക്കെ രക്ഷാകവചങ്ങളാ. പിശാചു ഉപദ്രവിക്കും, സിഹ്റു ബാധിക്കും, കണ്ണീറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇനി എന്ത് ചെയ്യും പഠിച്ചോന്? ഏതെങ്കിലും ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകല്ലാതെ, ഏതെങ്കിലും തങ്ങളെടുത്ത് പോയി തിരിച്ച് സിഹ്റ് ചെയ്യല്ലാണ്ട് വേറെ മാർഗം എന്താ എന്ന് ചിന്തിക്കുകയല്ല മുസ്ലിമേ നീ ചെയ്യേണ്ടത്. അത് കൊടും പാതകമാണ്, അല്ല പൊറുക്കാത്തതാണ്, കുഫറാണ്, ശിർക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നീ മനസ്സിലാക്ക്. നിന്റെ നേതാവ് തന്നെ അതിനുള്ള രക്ഷാമാർഗം നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി കേട്ടോ മറ്റൊരു ഹദീസ്. സ്വഹാബിമാർ പറയുകയാണ്, നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. എന്ത്? സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? അബീ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. എന്താണ് സംഭവമെന്നോ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിൻ്റെ റസൂല് ഇതാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? മൻ ഖറഅ ഫീ ലൈലത്തിൻ, ഒരാൾ രാത്രി ഓതി പാരായണം ചെയ്തു, ബില്ലായത്തൈനി ഫീ ആഖിരി സൂറത്തിൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ ഒരാൾ പാരായണം ചെയ്തുവെങ്കിൽ അയാൾക്ക് അത് തന്നെ മതി, അത് തന്നെ അയാൾക്ക് മതി. ഇപ്പൊ രാത്രി കിടക്കുമ്പോ ആമന റസൂലു, അതേപോലെ തന്നെ അതിന്റെ താഴെയുള്ള വചനം ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ, അത് മതി, അവന് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷയായി, അത് മതി. ശീലിക്കാത്തവരുണ്ടെങ്കിൽ അത് ശീലിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ് കേട്ടോ. അന്നുഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ, ഇമാം ഹാകിമിന്റെ അൽ മുസ്തദ്റക്കിൽ കാണാം. എന്താ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നബി തങ്ങളിൽ നിന്നും ഉദ്ധരിക്കുന്നു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹു തബാറക വ തആല, അനുഗ്രഹീതനും ഉന്നതനുമായ അല്ലാഹ് കതബ കിതാബൻ, ഒരു കിതാബ് അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. قبل ان يخلق السماوات والارض بالف عام, ആകാശ ഭൂമികളെ പടക്കുന്നതിനു മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു ഒരു കിതാബ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. وانزل منه ايتين, അതിൽ നിന്ന് അവൻ രണ്ടായത്തുകൾ ഇറക്കി തരുകയും ചെയ്തു. ബിഹിമ സൂറത്തൽ ബഖറ, അവ രണ്ടും സൂറത്തുൽ ബഖറയിലാണുള്ളത്. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകളെ സംബന്ധിച്ചാണ് പരാമർശം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തുഖറാനി ഫീ ദാരിൻ ഫയഖറബുഹ ശൈത്താനു സലാത്ത ലയാലിൻ, ആരെങ്കിലും അത് ഒരു വീട്ടിൽ വെച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ 3 രാവുകളിൽ പിന്നെ പിശാച് അവിടേക്ക് അടുക്കുക പോലുമില്ല. 3 രാവുകളിൽ പിശാച് അവിടേക്ക് അടുക്കുകയുമില്ല. ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദി വലം യുഖരിജാഹു എന്ന് ഈ ഹദീസിന്റെ താഴെ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. സ്വഹീഹായ സനദോടുകൂടെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ മനസ്സിലായത്? സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്ത് അല്ലേ ഓതണം നമ്മൾ. പക്ഷെ ആർക്കാണ് ഇപ്പൊ ഖുർആനൊക്കെ ഓതാൻ നേരമുള്ളത്? ഖുർആൻ ഓതാൻ നേരമുള്ളത് ആർക്കാ? ഫേസ്ബുക്കില്ലേ, വാട്സപ്പില്ലേ, അല്ലേ? ഫുൾ ടൈം വാട്സപ്പിലാണ്.
അതല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ്. സഹോദര, ആ ചിന്തിച്ചു നോക്ക്, നീ ഫേസ്ബുക്കിൻ്റെ പേജുകൾ മറിച്ച് സമയം കളയുമ്പോൾ ഒന്നോർക്കണം, അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്നൊരു പേജെങ്കിലും ഓതാൻ നീ സമയം കണ്ടില്ലെങ്കിൽ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിച്ച് വേണ്ടതും വേണ്ടാത്തതുമൊക്കെ കണ്ട് ഡൗൺലോഡും അപ്ലോഡും ചെയ്ത് നിന്റെ നേരം കളഞ്ഞാൽ നീ റബ്ബിനോട് എന്ത് മറുപടി പറയേണ്ടി വരും? ഇന്ന് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, പക്ഷേ നന്മയുടെ മാർഗത്തിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം തിന്മക്ക് വേണ്ടിയാണ് അധികം ആളുകളും ഇതൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സാന്ദർഭികമായി ഞാൻ പറയുന്നു അല്ലേ, നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഒരു ഹദീസ്, ഒരു ഹദീസ് എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാം. ഒരു ഹദീസ് നമുക്ക് വാട്സപ്പിലൂടെയും അതേപോലെ ഫേസ്ബുക്കിലെയൊക്കെ ഒരുപാട് നമ്മുടെ കോണ്ടാക്ട്സിന് അയച്ചു കൊടുക്കാം. പക്ഷെ അത് ചെയ്യൂല, അത് ചെയ്യൂല. ആവശ്യമില്ലാത്ത എത്രയോ ക്ലിപ്പുകൾ അയക്കുന്നു, ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പോസ്റ്ററുകൾ അയക്കുന്നു. ആവശ്യമില്ലാത്തത് എവിടെങ്കിലും കേട്ടത് സത്യമാണോ എന്നൊന്ന് ഉറപ്പിക്കാൻ പോലും കഴിയാതെ കിട്ടിയ നിലയ്ക്ക് തന്നെ ഷെയർ ചെയ്യുന്നു. നീ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും തിന്മ പ്രചരിപ്പിച്ചാൽ. നമുക്ക് വന്നൊരു സംഗതി തന്നെ, അത് ശരിയാണോ, അതിൽ പറഞ്ഞ ഹദീസൊക്കെ സ്വഹീഹാണോ എന്നൊന്നും ഒരു പരിശോധനയില്ല, കിട്ടിയ താക്കിൽ അടുത്ത ആൾക്ക് വിടും അല്ലേ. പാടില്ല, അത് പാടില്ല, നോക്കണത്. അല്ലെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ മസൂലാകും. ചിന്തിക്കണം. എന്നാ നല്ലൊരു സംഗതി, ഒരു പ്രഭാഷണത്തിൻ്റെ അയച്ചു കൊടുത്താലോ, അത് അയക്കാൻ ആരും ഉണ്ടാവില്ല, അത് ഷെയർ ചെയ്യാൻ ആരുണ്ടാവില്ല, അത് നോക്കിയങ്ങോട്ട് വിടും. ചിലപ്പോൾ നോക്കിയിട്ടന്നെ ഉണ്ടാവില്ല, ഏ ഒരു മണിക്കൂർ പ്രഭാഷണമൊക്കെ ഇപ്പൊ കേൾക്കാൻ നേരമുണ്ടോ അല്ലേ, അത് നോക്കാൻ പോലും. നീ കേട്ടില്ലെങ്കിൽ അത് ഉറപ്പായ നല്ല നിലക്കുള്ളൊരു പ്രഭാഷണമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും ആരും തയ്യാറില്ല, കാണുന്നില്ല അങ്ങനെ. പക്ഷേ തിന്മകളാണ് കാണുന്നത്. അവിടെ ചോറ് വെയിച്ചതും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തതും അവിടേക്ക് പോയതും മറ്റും വാഹനത്തിന്റെ മുകളിൽ കയറി നിന്നതും ഒക്കെ ഷെയർ ചെയ്യാനും പ്രചരിപ്പിക്കാനും ആളുകൾക്ക് എന്തൊരു ഹരമാണ്. ഈ ടെക്നോളജിയുടെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നത് സൂക്ഷിക്കണേ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം, ഖുർആനിലെ ആ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ വളരെയധികം രക്ഷാകവചമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതൊക്കെ പിശാചിൽ നിന്നുള്ള രക്ഷാമാർഗങ്ങളാണ്. അതേപോലെ കേട്ടോ മറ്റൊരു ഹദീസ്, അൻ മുആദി ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ഖുബൈബിൻ അൻ നബീഹി ഖറജ്നാ ഫീ ലൈലത്തിൻ മതീറത്തിൻ മുളിമത്തിൻ ശദീദ. സഹാബി പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു രാത്രിയിൽ നല്ല ശക്തമായ ഇരുട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ്. فطلب رسول الله صلى الله عليه وسلم ليصلي لنا. അങ്ങനെ നബിയോട് ഞങ്ങൾക്ക് നിന്ന് നമസ്കരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. قال فادركته. അങ്ങനെ നമസ്കരിച്ചു, ആ സംഗതി എല്ലാം കഴിഞ്ഞു. അപ്പോൾ റസൂലുള്ള എന്നോട് പറഞ്ഞു, കുൽ നീ പറയേ. സഹാബിയോട് റസൂലുള്ള പറയാണ്, കുൽ നീ പറയേ. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം എന്തു പറയണം എന്ന് എനിക്കറിയില്ല. തുമ്മക്കാല, വീണ്ടും നബി പറയുന്നു, കുൽ നീ പറയേ. ഫലമ്മ കുൽ ഷൈആ, ഒന്നും ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. കാല, വീണ്ടും റസൂൽ പറയുന്നു, കുൽ നീ പറയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന കാര്യം സഹാബിയുടെ മനസ്സിൽ പതിയുന്നതിന് വേണ്ടി ആവർത്തിച്ചു റസൂലുള്ള പറയാണ്. കുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാന്റെ റസൂലേ, വമാ ഖൂലു, ഞാൻ പറയേണ്ടത് എന്താണ് നബിയേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുൽ നീ പറയേ, കുൽ ഹു അല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് പറയേ, വൽ മുഅവ്വിദതൈനി, രക്ഷ തേടാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട രണ്ട് വചനമായ രണ്ടധ്യായങ്ങളായ രക്ഷാകവചങ്ങളുടെ രണ്ടധ്യായങ്ങൾ, മുഅവ്വിദതൈനിയും നീ പറയേ. എപ്പോൾ? ഹീന തുംസിയ വഹീന തുസ്ബിഹു, വൈകുന്നേരമാകുമ്പോഴും രാവിലെയും നീ ഈ മൂന്ന് അധ്യായങ്ങൾ ഓതിക്കോ. തലാത്ത മറാച്ച്, മൂന്ന് തവണ ഓതിക്കോ. തക്ഫീകമിൻ കുല്ലി ഷൈഇൻ, ഇമാം തുർമിദി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, എങ്കിൽ നിനക്ക് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അത് തന്നെ മതി. ആരാ ഓതാറുള്ളത്? എന്തോ സുബഹി കഴിഞ്ഞാൽ മൂന്ന് തവണ ഓതണം. എന്ത്? ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്. വൈകുന്നേരമായാലും സൂറത്തുൽ ഇഖ്ലാസും ഫലഖുൻ നാസും മൂന്ന് തവണ ഓതണം. ഓതിയാൽ, രാവിലെയും വൈകുന്നേരവും ഓതിയാൽ എന്താ അതിന്റെ ഗുണം? അതുകൊണ്ടുള്ള രക്ഷ എന്താണ്? തക്ഫീക, നിനക്ക് മതി. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും നിനക്ക് അത് മാത്രം മതി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ സഹോദരങ്ങളെ രക്ഷാമാർഗങ്ങളായി ഹദീസുകളിൽ വന്നതാണ്. ഇനിയും ധാരാളം ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക സൂറതൈനി മിൻ ഖൈരി സൂറത്തിൻ തുഖറ, ഓതപ്പെടുന്ന സൂറത്തുകളിൽ ഏറ്റവും നല്ല രണ്ട് സൂറത്തുകളെ ഞാൻ അറിയിച്ചു തരട്ടെയോ? കുൽത്തു, ഞാൻ പറഞ്ഞു, ബലായാ റസൂലല്ലാ, ഓ പറഞ്ഞു തരൂ നബിയേ, അറിയിച്ചു തരൂ നബിയേ. കുൽ, നീ പറയേ, കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വകുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് രണ്ടും നീ പറയേ. ഇഖ്റഹുമാ, നീ അതോദണം. കുല്ലമാ നിംത വ കുല്ലമാ കുംത, നീ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ നീ അതോദിക്കോ. ഇമാം തബറാനി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണിത്. ഇത് രക്ഷാ കവചമാണ്. സൂറത്തുൽ ഫലക്കുന്നാസും ഉണരുമ്പോഴും ഉറക്കത്തിലൊക്കെ ഓദിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി വേറൊരു ഹദീസ് കേട്ടോ, വേറൊരു രക്ഷാകവചമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. ഇമാം തിർമിധി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. ഇമാം അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹ് തിർമിധിയിൽ രേഖപ്പെടുത്തിയ ഹദീസ്, എന്താ ഹദീസ്? അനസ് ബിൻ മാലിക്കിൻ, അനസ് ബിൻ മാലിക്കിൽ നിന്നും നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ, യഅനി ഇദാ ഖറജ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പുറപ്പെടുന്ന സമയം ഒരാൾ പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വാവിൽ അവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ, യുഖാലു ലഹു, അവനോട് പറയപ്പെടും, കുഫീത, നിനക്കത് മതി, വഖീത, നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു, വതനഹാ അൻഹു ശൈത്താൻ, പിശാജ് അവനിൽ നിന്നങ്ങ് മാറി നിൽക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സ്വഹീഹായ വചനമാണ്. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ രക്ഷാകവചങ്ങളായി, രക്ഷാമാർഗങ്ങളായി, മുൻകരുതലുകളായി, നമുക്കിത് ഈ ദുരന്തം വരാതിരിക്കാനുള്ള മുൻകരുതലുകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയോ? സൂക്കിൽ വല്ലാണ്ട് തങ്ങരുത്. സൂക്കിൽ ഇപ്പോൾ ജോലി ചെയ്യേണ്ട ആളുകൾക്ക് നിവൃത്തിയൊന്നുമില്ലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എന്ത്? പിശാജ് അവൻ്റെ വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിപ്പിക്കുന്നത് അങ്ങാടിയിലായിരിക്കും. അങ്ങാടി എന്ന് പറയുന്നത് പിശാജിൻ്റെ അടർക്കളമാണ്, പിശാജിൻ്റെ യുദ്ധക്കളമാണ്. കേട്ടോ ഹദീസ് കേട്ടോ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, ലാ തകൂനന്ന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തകൂനന്ന, നീ ആകരുത്, ഇനിസ്തതഅത, നിനക്ക് സാധിക്കുകയാണെങ്കിൽ നീ ആകരുത്, ഔവലമൻ യദ്ഖുലു സൂഖ, ആദ്യമായി നീ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നവനാകരുത് നീ, വല ആഖിറമൻ യഖ്റുജു മിൻഹ, അവസാനമായി അങ്ങാടിയിൽ നിന്ന് പോരുന്നവനും നീ ആകരുത്. ആദ്യമായിട്ട് സൂക്കിലേക്ക് പോകുന്നവൻ കഴിയുകയാണെങ്കിൽ നീ പോകരുത്, ആദ്യം അവസാനായിട്ട് പോരുന്നവരും നീ ആകരുത്. കാരണം ഫഇന്നഹാ മഅറകത്തു ശൈത്താൻ, അങ്ങാടി സൂഖ് എന്ന് പറയുന്നത് പിശാജിന്റെ യുദ്ധക്കളമാണ്, പിശാജിന്റെ യുദ്ധക്കളമാണ്. വബിമാ വബിഹാ യൻസിബു റായതഹു, അവിടെയാണ് അവന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി അവൻ പാറിക്കുന്നത്. കാരണം സൂക്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? എന്തൊക്കെ പൈശാചിക പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? അവിടെ മനുഷ്യന്റെ ചിന്ത പണമുണ്ടാക്കണമെന്നാണ്. ഹലാലും ഹറാമും ഒന്നും പരിഗണിക്കാതെ പിശാജ് വിജയിക്കുന്ന രംഗമാണ്, അവന്റെ അടർക്കളത്തിൽ അവൻ വിജയത്തിന്റെ കൊടി പാറിപ്പിക്കുന്ന സ്ഥലമാണ് അങ്ങാടി, സൂക്ക്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സൂക്കിലേക്ക് ആദ്യം നീ പോകരുത്, അവസാനം അവിടെ നിന്ന് പോരുന്നവനും നീ ആകരുത്. ഇനി സൂക്കിലേക്ക് പോകുകയാണെങ്കിൽ നിനക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്നൊരവസരമുണ്ട്, വലിയൊരു നേട്ടമുണ്ട് നിനക്ക്. നീ വലിയ ഫളിലിൻ്റെ, നീ വലിയ ഉന്നതമായ പ്രതിഫലം നേടാൻ നിനക്ക് നിന്റെ റബ്ബൊരവസരം തന്നിരിക്കുകയാണ്. നീ സൂക്കിലേക്ക് പോകുകയാണെങ്കിൽ ഈ പറയുന്ന ദിക്ര നീ ഉരുവിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, ഇമാം അൽബാനി സ്വഹീഹായി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. എന്താ ഹദീസിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആരെങ്കിലും അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിൽ ദിവസവും കിട്ടുന്ന പ്രതിഫല, അങ്ങാടിക്ക് പോവാത്തവരാരുണ്ടാവില്ലല്ലോ അല്ലേ, എന്നും നമുക്ക് നേടാൻ പറ്റുന്ന പ്രതിഫലമാണ്. അങ്ങാടിയിലേക്ക് പോകുകയാണെങ്കിൽ അവൻ പറയട്ടെ, എന്താ പറയേണ്ടത്? ഇപ്പൊ പഠിച്ചോളണം അറിയാത്തവരുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സാധാരണ ചൊല്ലുന്നത് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ, ചെറിയൊരു വ്യത്യാസമുള്ളൂ. എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു. ഇത്ര എല്ലാവർക്കും അറിയാം, ഇത്ര എല്ലാവർക്കും അറിയാം. പിന്നെ ബാക്കി എന്താ? പിന്നെന്താ വേണ്ടത്? വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അധികം പറയേണ്ട ഇത്രേ ഉള്ളൂ. വഹുവ ഹയ്യു ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ ഹയ്യു ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാലോ എന്താ കിട്ടാൻ പോകുന്നത്? കതബല്ലാഹു ലഹു അൽഫ അൽഫ ഹസനത്തിൻ, 10 ലക്ഷം നന്മകൾ അല്ലാഹു അവന് വേണ്ടി രേഖപ്പെടുത്തുന്നതാണ്. വമഹാ അൻഹു ബിഹാ അൽഫ അൽഫ സയ്യിഅത്തിൻ, 10 ലക്ഷം തിന്മകൾ അവനിൽ നിന്നും മായ്ക്കപ്പെടുന്നതാണ്. വബനാലഹു ബിഹാ ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് ഒരു വീട് അല്ലാഹു എടുത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അൽഫ് അൽഫ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം, മിഅത്ത് അൽഫ് 1 ലക്ഷം അല്ലേ, 1 മില്യൺ നന്മ രേഖപ്പെടുത്തുകയും 1 മില്യൺ തിന്മയെ അതാ മായ്ക്കപ്പെടുകയും സ്വർഗത്തിൽ ഒരു വീടെടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ചൊല്ലുന്നവർ വളരെ വിരളമായിരിക്കും. സൂക്കിലെത്തുമ്പോൾ പലരും ഇത് മറക്കുന്നു, അധികം ആളുകളും ഇത് ചൊല്ലുന്നില്ല. ജനങ്ങൾ അശ്രദ്ധമാകുന്ന നേരവുമാണ് ആ സമയത്ത്. നമ്മൾ ഇത് ചൊല്ലിയാൽ നമുക്ക് വലിയ പ്രതിഫലമാണുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ചൊല്ലുക, പ്രാവർത്തികമാക്കുക. സൂക്കിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവനാകാതിരിക്കുക, കഴിയുമെങ്കിൽ അവസാനം മടങ്ങുന്നവനാകുകയും ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു വളരെ മാരകമായ രോഗമാണ്. ആ രോഗത്തിന് ഇസ്ലാം നൽകിയ ചികിത്സ കൂടെ നിങ്ങൾ കേൾക്കണം അല്ലേ. ഇന്നത്തെ ലോകത്ത് വളരെ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. എന്ത്? ടെൻഷൻ എന്ന രോഗം. ടെൻഷൻ ഇല്ലാത്തവരാരാണെന്ന് ആരോട് ചോദിച്ചാലും എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ മനസ്സിന് സമാധാനമില്ല, ഒരുപാട് പ്രശ്നങ്ങളാണ്, മനസ്സിലൊരു സ്വസ്ഥത കിട്ടുന്നില്ല, എല്ലാവരുടെയും പരാതിയാണ്. ആധുനിക ലോകത്ത് മനുഷ്യൻ അന്വേഷിക്കുന്ന ഏറ്റവും വലിയ മരുന്നാണ് എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിനുള്ളൊരു പോംവഴി എന്ത്. അങ്ങനെ പലരും ചെന്നെത്തുന്നു, ഹറാമ് കാണുന്നു, ഹറാമ് ചെയ്യുന്നു, ഹറാമിൻ്റെ സദസ്സിൽ പോകുന്നു. ന്യായം പറയുന്നത് കുറച്ചു നേരമെങ്കിലും മനസ്സിനൊരു സമാധാനം വേണ്ടേ? മനസ്സിനൊരു സ്വസ്ഥത വേണ്ടേ? കുറച്ചു നേരം സിനിമ കണ്ടാൽ മനസ്സിലെ പിരിമുറുക്കമൊന്നും നീങ്ങും എന്ന് വിചാരിച്ച് കണ്ടതാണ്. അതെങ്കിൽ കുറച്ചു നേരം പാട്ട് കേട്ടപ്പോ, സംഗീതം കേട്ടത് എൻ്റെ മനസ്സിന്റെ പിരിമുറുക്കം ഒന്ന് നീങ്ങാൻ വേണ്ടി ചെയ്തതാണ്. മദ്യപിച്ച സഹോദരനോട് ചോദിക്കുമ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളാണ്, പിരിമുറുക്കമാണ്, അതൊന്ന് നീങ്ങാൻ കുറച്ചു നേരത്തേക്ക് എൻ്റെ പ്രശ്നമൊന്ന് മറക്കാനാണ് ഞാനിത് ചെയ്തതെന്ന് മറുന്യായം പറയുന്നവരുണ്ട്. പക്ഷേ ഹറാമുകളൊന്നും ടെൻഷന് പരിഹാരമല്ല, അത് വർദ്ധിക്കുകയേ ചെയ്യൂ. കള്ളിന്റെ മദ്യത്തിന്റെ ലഹരി ഇറങ്ങിയാൽ പിന്നെയും ടെൻഷൻ ബാക്കിയാണ്. ഹറാമ് കണ്ടാൽ ഒരുപക്ഷെ ടെൻഷൻ കൂടുകയുള്ളൂ. തിന്മ കാണുമ്പോൾ ഒരുപക്ഷെ അവന്റെ പിരിമുറക്കം കൂടുകയുള്ളൂ. അതൊന്നും അതിന് പരിഹാരമല്ല. ഇസ്ലാം പറയുന്ന പരിഹാരം ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യരുടെ മനസ്സുകൾക്ക് അടക്കം വേണോ, സമാധാനം വേണോ? ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല. ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ചികിത്സയാണ് ദിക്റ് കൊണ്ട് മനുഷ്യ നിന്റെ മനസ്സിന് സമാധാനം കിട്ടും. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തോ നിന്റെ പ്രശ്ന കലുഷിതമായ മനസ്സ് അടങ്ങാൻ അത് കാരണമായി തീരും. അതേ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് മുത്തുറസൂല് ടെൻഷൻ ഉള്ളവർക്കതാ ഒരു ദിക്റ് പഠിപ്പിക്കുന്നു. ടെൻഷൻ എന്ന മാരക രോഗത്തിന് പരിഹാരമായി ആത്മീയ ചികിത്സയാണല്ലോ
നമ്മൾ പറയുന്നത്? അതാ റസൂല് പഠിപ്പിക്കുന്ന ചികിത്സ. നിന്റെ മനസ്സ് പ്രശ്ന കലുഷിതമാണോ? മനസ്സിൽ ടെൻഷന്റെ തിരമാലകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നുവോ? അതിന് ശാന്തത കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമുക്ക് പറഞ്ഞു തരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്ത സഹീഹായ ഒരു ഹദീസിൽ കാണാം. എന്താ ദിക്ർ? ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ എന്താണ്? മാ ഖാല അബ്ദുൻ ഖത്തു ഇദാ അസാബഹു ഹമ്മുൻ ഔ ഹസനുൻ. ഒരു മനുഷ്യന് ടെൻഷനോ മനോദുഃഖമോ മനക്ലേശമോ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അടിമ ഇത് പറഞ്ഞാൽ, താഴെ പറയുന്ന ദിക്ർ പറഞ്ഞാൽ, ഇത് പറയുമ്പോഴേ എത്ര ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ടെന്ന്, എത്ര ആൾക്കാർ ഇത് പഠിച്ചിട്ടുണ്ടെന്ന്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷേ പഠിച്ചിട്ടുണ്ടാവുമോ? പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ കൗമിൻ്റെ സ്ഥിതിയാണിത്, നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയാണിത്. ഏതാണ് ആ ദിക്ർ? ടെൻഷൻ ഉണ്ടാവുമ്പോൾ പറയേണ്ട ദിക്ർ ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, മനക്ലേശമോ ടെൻഷനോ മനസ്സിൽ പിരിമുറുക്കമോ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു അടിമ ഇത് പറഞ്ഞാൽ എന്ത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിം ഫീ ഹുക്മുക അദലും ഫീ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അബിസ്തഇസർത ബിഹി ഫീ ഇൽമിൽ ഗൈബ് ഇൻദക അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി ونور صدري وجلاء حزني وذهاب همي. കുറച്ച് പഠിക്കാൻ കുറച്ച് സുദീർഘമാണ്. പക്ഷേ നമുക്ക് പ്രശ്ന പരിഹാരം വേണോ? പഠിക്കുകയല്ലാതെ നിവൃത്തിയില്ല, പഠിക്കല്ലാതെ നിവൃത്തിയില്ല, പഠിക്കലല്ലാതെ പരിഹാരവുമില്ല. എന്താ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക റബ്ബേ, ഞാൻ നിന്റെ ദാസനാണ്. വബിനു അബിദിക്ക, നിന്റെ ദാസന്റെ മോനാണ്. ഇബിനു അമതിക്ക, നിന്റെ ദാസിയുടെ മോനുമാണ്. നാസിയത്തി ബിയദിക, എൻ്റെ മൂർതാവ് നിന്റെ കയ്യിലല്ലേ റബ്ബേ. മാലിം ഫീയ ഹുക്കുമുക, നിന്റെ ഹുക്കുമല്ലേ നീ എന്നിൽ നടപ്പിൽ വരുത്തുന്നത്. എനിക്ക് പരാതിയൊന്നുമില്ല. അതിലും ഫീയ ഖലാഉക, പക്ഷേ നീ എന്ത് വിധിച്ചു കഴിഞ്ഞാലും നീതിയോടുകൂടെ മാത്രമേ നീ വിധിക്കുകയുള്ളൂ. അസ്അലുക, അതുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കട്ടെ. നിനക്കുള്ള മുഴുവൻ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. സമ്മൈത ബിഹി നഫ്സക, നീ സ്വന്തം പേര് വെച്ചതും ഔ അൻസൽതഹു ഫീ കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ നിന്റെ നാമങ്ങളായി നീ ഇറക്കി തന്ന നാമങ്ങളെ കൊണ്ടും ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക, നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നാമങ്ങളാകട്ടെ. അവിസ്തഇസർത ബിഹി നിന്റെ അദൃശ്യജ്ഞാനത്തിൽ നിനക്ക് വേണ്ടി നീ മാത്രമായി മാറ്റിവെച്ച, നീ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത നിന്റെ നാമങ്ങളാകട്ടെ. എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി, എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ മനസ്സിൻ്റെ ആ മനസ്സിൻ്റെ റബീഅ, എൻ്റെ മനസ്സിൻ്റെ ആ സന്തോഷം, എൻ്റെ മനസ്സിൻ്റെ ആ വസന്തം നിന്റെ ഖുർആൻ കൊണ്ടാകണേ. എനിക്ക് സംഗീതം കേൾക്കുമ്പോഴല്ല എൻ്റെ മനസ്സിന് വസന്തം ഉണ്ടാകേണ്ടത്. എനിക്ക് ദുന്യവിയായ മറ്റുള്ള തോന്നിവാസങ്ങൾ കേൾക്കുമ്പോഴല്ല എൻ്റെ മനസ്സിന് റബീഅ ഉണ്ടാകേണ്ടത്, നിന്റെ ഖുർആൻ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് നീ വസന്തം ഉണ്ടാക്കണേ. വനൂറ സ്വദിരി, എൻ്റെ ഹൃദയങ്ങൾക്ക് നീ പ്രഭ നൽകണേ. വജലാ ഹുസ്നി വദഹാബ ഹമ്മീ, എൻ്റെ മനോദുഃഖം നീ നീക്കിക്കളയണേ റബ്ബേ. എന്റെ ടെൻഷൻ നിന്റെ ഗ്രന്ഥം കൊണ്ട് നീ നീക്കിക്കളയണേ അല്ലാ. ഇതൊരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജൽ ഹമ്മഹു, അവന്റെ ടെൻഷൻ അല്ലാഹു നീക്കാതിരിക്കുകയില്ല. വാബദലഹു മകാന ഹുസ്നിഹി ഫറഹാ, അവന്റെ ടെൻഷന്റെ സ്ഥാനത്ത് അല്ലാഹു സന്തോഷം പകരമായി നൽകാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പഠിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഇത് ടെൻഷനുള്ള മറുമരുന്നാണ്, ഇത് ദൈവീകമായ ചികിത്സയാണ്, ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുകയില്ല, ഇത് അല്ലാഹു അവതരിപ്പിച്ചതിൽ നിന്നല്ലാതെ കിട്ടുകയേ ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്.
ആ ചികിത്സയാണ് നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ പലർക്കും അരോചകമാണ്. പക്ഷേ അവിടേക്ക് ഞാൻ വരും, ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. ഇതൊക്കെ ചികിത്സയാണോ അല്ലയോ എന്ന് നമുക്ക് വഴിയെ പ്രമാണബദ്ധമായി തന്നെ പറയാം. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം രക്ഷാകവചങ്ങളായി മനസ്സിലുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾക്കടക്കം, പൈശാചിക ഉപദ്രവങ്ങൾക്കടക്കം മുൻകരുതലുകളും രക്ഷാമാർഗങ്ങളും അതേപോലെ പരിഹാരങ്ങളുമായി അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. ഇനി ഏറ്റവും വലിയ ഒരു രക്ഷാമാർഗം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഏറ്റവും വലിയൊരു രക്ഷാമാർഗം വിശുദ്ധ ഖുർആൻ തന്നെയാണത്. ഖുർആൻ ഏറ്റവും വലിയ സംരക്ഷണമാണ്. ഖുർആൻ ഏറ്റവും വലിയ രക്ഷാകവചമാണ്. ഖുർആൻ ഏറ്റവും വലിയ ശമനമാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച സൂക്തം നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ ഒരു വചനമാണ്. എന്താ അല്ല പറഞ്ഞതറിയോ? എന്താ അല്ല പറഞ്ഞത്? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉം വറഹ്മതുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. എന്താ അല്ലാഹ് പറഞ്ഞത്? വനുനസ്സിലു, നാം ഇറക്കുന്നു, മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നാം ഇറക്കുന്നു, മാ ഹുവ ശിഫാഉൻ, അതിൽ ശമനമുണ്ട്, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതിൽ കാരുണ്യവുമുണ്ട്, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, അത് അക്രമികൾക്ക് നഷ്ടമല്ലാതെ വരുത്തുകയുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ആവർത്തിച്ചു പറയട്ടോ. അപ്പൊ ഖുർആൻ മൊത്തത്തിൽ ശമനമാണ്. ഖുർആനെ കുറിച്ച് അല്ല പറഞ്ഞത് എന്താണെന്നറിയോ? മൊത്തത്തിൽ ഖുർആൻ ശമനാവശ്യതമാണ്. എന്താണ് ഈ ആയത്തിന്റെ തഫ്സീർ? നമുക്ക് പറയണ്ട, മുഫസ്സിരീങ്ങൾ പറയട്ടെ അല്ലേ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയട്ടെ, പണ്ഡിതന്മാര് പറയട്ടെ, അഹ്ലു സുന്നയുടെ നേതാക്കന്മാര് പറയട്ടെ, എന്താണ് ഈ ആയത്തിന്റെ തഫ്സീർ? വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ഖുർആനിൽ നിന്നുള്ള ശിഫ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ തഫ്സീർ എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു അതിന് രണ്ട് നിലക്കുള്ള വ്യാഖ്യാനം. അതായത് ശിഫ എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുള്ള കാര്യങ്ങളുണ്ട്. അഹദു ഹുമാദിൽ ഒന്ന് കേൾക്കണോ? ആ ഖുർആൻ അന്നഹു ശിഫാ ഉല്ലിൽ ഖുലൂബി ബിസവാലിൽ ജഹിലി അൻഹാ വ ഇസാലത്തിർ റൈബി വലി കശ്ഫി ഗിതായിൽ ഖൽബി മിൻ മറദിൽ ജഹിലി ലിഫഹ്മിൽ മുഅ്ജിസാത്തി വൽ ഉമൂരി ദാലത്തി അലല്ലാഹി തആല. ഖുർആൻ ആദ്യമായി ശമനം എന്ന് പറയുന്നത് എന്തിനാണ്? ഖുർആനിൽ രണ്ട് നിലക്കുള്ള ശമനമുണ്ടെന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നു. ആദ്യത്തെ ശമനം ഏതാണെന്നോ, ആദ്യം അജ്ഞതയാകുന്ന രോഗമില്ലേ, വിവരക്കേടാകുന്ന രോഗമില്ലേ, അതിനുള്ള ശമനമാകുന്നു ഖുർആൻ. വിവരക്കേടേ അറിവില്ലായ്മ ഏറ്റവും വലിയ രോഗമാണ്. കാരണം എന്താ, ഇവിടെ ഒരു രോഗം ബാധിച്ചാൽ മാക്സിമം എന്താ ഉണ്ടാവുക? മരണം ഉണ്ടാവുക. പക്ഷേ ജഹിലാകുന്ന രോഗം ബാധിച്ചാൽ ശാശ്വതമായി നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ഒന്നാമത്തെ രോഗം ജഹിലാണ്, അജ്ഞതയാണ്, വിവരക്കേടാണ്, സംശയമാണ്. അതേപോലെ അള്ളാഹു ഇറക്കിയ മുഅ്ജിസാത്തുകൾ മനസ്സിലാകാതിരിക്കലാണ്, ഹൃദയത്തിൽ അടഞ്ഞിരിക്കുന്ന ആ അടപ്പങ്ങ് മാറലാണ്. അപ്പൊ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങളും ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംശയം, അജ്ഞത, വിവരക്കേട്, അറിവില്ലായ്മ, കുഫർ, ഹസദ്, മറ്റുള്ളവരോടുള്ള ദേഷ്യം, ഇങ്ങനെ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഏതെല്ലാം രോഗങ്ങളുണ്ടോ അതിലേറ്റവും വലിയ രോഗം വിവരക്കേടാണ്. ഇതിനുള്ള ശമനമാകുന്നു ഖുർആൻ. ഒന്ന്, ഈ ആയത്തിന്റെ തഫ്സീറാ പറയണ കേട്ടോ, ഇമാം ഖുർത്തുബിയിൽ നിന്നുള്ളതാണ് ഞാൻ വായിക്കുന്നത്. മഹാനായ ഇമാം ഖുർത്തുബി ഇമാം രേഖപ്പെടുത്തിയ തഫ്സീറാ വായിക്കുന്നത്. ഇതൊക്കെ ആധികാരികമായി പറയുന്നത്, ഇതൊക്കെ ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. രണ്ടാമത്തെ അഭിപ്രായം ഏതാണ്? മഹാനവറുകൾ പറയുന്നു, അത്താനി രണ്ട്, ശിഫാ ഉമ്മിനൽ അംറാദിൽ ളാഹിറതി ബിർറുഖാ വതഅവ്വുദി വനഹ്വിഹി. രണ്ടാമത് ഖുർആൻ ശമനമാണെന്ന് പറഞ്ഞാൽ അത് മന്ത്രിക്കൽ മുഖേന, ഖുർആൻ കൊണ്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമായ ശാരീരിക രോഗങ്ങൾക്കുള്ള ശമനമാണ്. അതേപോലെ ഖുർആൻ കൊണ്ട് രക്ഷ തേടിക്കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിലുള്ള ശമനമാണ്. അപ്പൊ ശാരീരിക രോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കുമുള്ള സമ്പൂർണമായ ശമനമാകുന്നു ഖുർആൻ. ശരീരത്തിന്റെ രോഗം മാത്രം മാറിയാ പോരല്ലോ, മനസ്സിന്റെ രോഗം മാറണ്ടേ അല്ലേ? ഒരാൾക്ക് എന്ത് ചെയ്തു, ശരീരത്തിൽ ഒരു കുഴപ്പമില്ല, ഡോക്ടർ പരിശോധിക്കുക, ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും നിങ്ങളെ ബോഡി ഫിറ്റാണല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ആള് രോഗമുള്ളവനാ, അസുഖം ബാധിച്ച ആളാ, മനസ്സിനാ രോഗം,
അപ്പോ ശരീരത്തിന്റെ രോഗം മാത്രം പോരെ മനസ്സിന്റെ രോഗം മാറണം. ഖുർആൻ പറഞ്ഞ ശിഫയുണ്ടല്ലോ, അത് സമ്പൂർണ്ണ ശമനമാണ്. ശിഫ എന്ന് പറയുന്ന പദത്തിന് സമ്പൂർണാർത്ഥത്തിലുള്ള ശമനമാണത്, എല്ലാ നിലക്കുള്ള ശമനമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഖുർആൻ കൊണ്ട് മന്ത്രിച്ച ശമനം കിട്ടുമല്ലോ, അവിടേക്ക് ഇസ്ലാമിക മന്ത്രം എന്താണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. വരും അവിടേക്ക് ഇൻഷാല്ലാ, വരും ക്ലാസ്സുകളിലെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സമയം ദീർഘിച്ചിട്ടുണ്ട് എങ്കിലും ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. ഖുർആൻ സംരക്ഷണമാണ് ഇല്ലേ, ഖുർആൻ ഏറ്റവും വലിയ ഒരു മുൻകരുതലാണ്. എന്ത്? പൈശാചിക ശല്യങ്ങളിൽ നിന്നും മറ്റുള്ള ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെയുള്ള ഒരു മുൻകരുതലും സംരക്ഷണവുമാണ് ഖുർആൻ. വീടുകളിൽ, നമ്മുടെ വീട്ടിൽ പിശാചുണ്ട് എന്ന് വിചാരിച്ചോ, പിശാചിൻ്റെ ശല്യം വീട്ടിൽ. അപ്പോൾ ചില ആളുകൾ ചെയ്യാറുള്ളത് എന്താ, ചില തങ്ങന്മാരടുത്തും ജ്യോതിഷന്മാരടുത്തൊക്കെ ചെന്നാൽ അവർ ചെയ്യും എന്ത്, ആ ഉപദ്രവമുണ്ടല്ലേ, പോക്കുവരവിൻ്റെ ശല്യം ഉണ്ടല്ലേ, എങ്കിലൊരു കാര്യം ചെയ്യും, ഈ കുപ്പി കൊണ്ടുപോയിട്ട് ഈ നാല് കുപ്പി വീടിൻ്റെ നാല് മൂലയിലും കൊണ്ടുപോയി കുഴിച്ചിട്ടോ, ശല്യമെല്ലാം മാറിക്കോളും. അതല്ല ചെയ്യേണ്ടത്, അതല്ല ചെയ്യേണ്ടത്, അത് ശിർക്കും കുഫറുമാണ്. പിശാചിൻ്റെ ശല്യമുണ്ടെങ്കിൽ അതല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഒരു 500 രൂപ ആ തങ്ങൾക്ക് കൊടുക്ക്, ഒരു കരിക്കും ഒരു കോഴിമുട്ടയും കൊണ്ടുപോവാ, എന്നിട്ട് കരിക്കിൻ്റെ ഉള്ളിൽ കോഴിമുട്ട തിരികിയിട്ട് അതങ്ങ് പുഴയിലൂടെ കൊണ്ടുപോയി ഒഴിക്ക്, എന്നാൽ ഈ പൈശാചിക ശല്യമെല്ലാം ഒഴിവായി കിട്ടും. എന്താ എന്താ സംഭവിച്ചത്? പോക്കറ്റിലിരിക്കുന്ന 500 രൂപയും പോയി, മനസ്സിലുള്ള ഈമാനും പോയി. സുബ്ഹാനല്ലാ, ഏറ്റവും വലിയ പരാജയം തന്നെ അല്ലേ. എന്നാ ഇസ്ലാം പറഞ്ഞ്, നിന്റെ വീട്ടിൽ പൈശാചിക ശല്യം ഉണ്ടല്ലേ, ആ നിലക്കുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ നിനക്ക്, നിന്റെ കുട്ടികൾക്ക് ഉപദ്രവമുണ്ടല്ലേ, എങ്കിലേ തൽക്കാലം കുറച്ച് ദിവസം വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നിന ക്ലോസ് ചെയ്തിട്ട് നീ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അതെന്താണെന്നറിയോ, ലാ തജഅലു ബുയൂതകും മഖാബിറ فإن الشيطان ينفر من البيت الذي تقرأ فيه سورة البقرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്. فإن الشيطان ينفر من البيت الذي تقرأ فيه سورة البقرة. سورة البقرة പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് വിരണ്ടോടുന്നതാകുന്നു. മക്ബറകളാക്കരുത്, മക്ബറകളാക്കരുത് എന്ന് പറഞ്ഞ ചില മൂല്യമാർക്ക് മനസ്സിലാണില്ല. ചങ്ങാതിമാരെ, മക്ബറകളിൽ ഖുർആനോത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല അവിടെ. അങ്ങനെ ഉള്ള വീടാക്കരുത്. വീട്ടിൽ സുന്നത്ത് നിസ്കാരം വേണം, പള്ളിയിൽ ഫർള് നിസ്കരിച്ച് വീട്ടിലെത്തിയാൽ, റൂമിലെത്തിയാൽ അവിടെ വെച്ച് നടക്കട്ടെ സുന്നത്ത്. അതേപോലെ തന്നെ ഖുർആൻ പാരായണം നടക്കട്ടെ വീട്ടിൽ. ഇത് അതിന് നേരല്ല, മേലേക്ക് കയറ്റിയത് പിന്നെ താഴത്തെ കറക്കാനേ നേരുള്ളൂ അല്ലേ. കയറ്റുക ഇറക്കുക, കയറ്റുക ഇറക്കുക, ഫേസ്ബുക്കേ മുകളിലേക്ക് കയറ്റി 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 എത്ര നേരാ പോണ് അല്ലേ. പിന്നെ കയറ്റിയതൊക്കെ പാടെ താഴേക്ക് ഇറക്കിയൊക്കെ മേലെന്താ വന്നിക്കണെന്ന് നോക്കാന്. ഇത് 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ചു ആക്കുമ്പോഴേക്കും അവന്റെ നേരം കഴിയില്ലേ. പിന്നെ എവിടെ നേരമുള്ളത്? ഖുർആൻ ഓതാർക്കാ സമയമുള്ളത് ഇല്ലേ. ഖുർആൻ ഓത എത്ര എങ്ങാനും ഗ്രൂപ്പാണ് നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഗ്രൂപ്പിലുള്ളത് നല്ല തന്നെയാണ്, നന്മ പ്രചരിപ്പിക്കുന്നതെങ്കിൽ. പക്ഷേ ആവശ്യമില്ലാത്ത എത്ര ഗ്രൂപ്പുണ്ട്, എക്സിറ്റ് ആവടോ, ലെഫ്റ്റ് ആകടോ. ആവശ്യമില്ലാത്ത തോന്നിവാസം പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പിൽ നീ ഉണ്ടെങ്കിൽ ഉടൻ അതിൽ നിന്ന് ലെഫ്റ്റ് ആകെ. എന്തിനു വേണ്ടി നിന്റെ സമയം നീ ചെലവഴിക്കണം? എന്തിനു വേണ്ടി നിന്റെ പാരിത്രിക ലോകം നിനക്ക് നഷ്ടമാകണം? വേഗം വിട്ടോ. ആ ജാതി ഗ്രൂപ്പിലൊക്കെ നിന്നെ ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്ക്, ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് വേണ്ട. നന്മ പ്രചരിപ്പിക്കുന്ന, ഇസ്ലാമിക ദൈവത്തിന് പ്രയോജനപ്രദമാകുന്ന നന്മയുടെ ഗ്രൂപ്പുകളിൽ, നന്മയുടെ ഗ്രൂപ്പുകളിൽ. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നല്ല കൂട്ടുകാരെ നീ സ്വീകരിച്ചുകൊണ്ട് നന്മ പ്രചരിപ്പിക്ക്. അത് നിന്റെ ആഖിറത്തിൽ നിനക്ക് ഉപകരിക്കും, ദുനിയാവിലും നിനക്ക് അല്ലാഹു ബറക്കത്ത് നൽകും. അതങ്ങനെയാണ് ആധുനിക ടെക്നോളജി ഒക്കെ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങളെ വാട്സപ്പിൽ എത്ര ആവശ്യമില്ലാത്ത ഗ്രൂപ്പ് ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഗ്രൂപ്പിൽ എന്തിനാണ് നമ്മളെ സമയം ചെലവഴിക്കുന്നത്? നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഖുർആൻ ഓതാൻ സഹോദരങ്ങളെ, നമ്മൾ സമയം കാണണം, സമയം കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ വീടുകളിൽ ഉണ്ടാകുന്ന പൈശാചിക ശല്യങ്ങൾക്ക് ഏറ്റവും വലിയ മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ ക്ഷമിക്കണം. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാരീതികൾ വേറെയുമുണ്ട്, വേറെയുമുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മഹാന്മാരായ മുഹദ്ദിസുകൾ അവരുടെ കിതാബു തിബ്ബിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ തിബ്ബിൻ്റെ ചികിത്സയുടെ അധ്യായങ്ങളിൽ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി. അതിന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ടതാണെന്ന്. ഏയ്, ചികിത്സ എന്ന് പറയണ്ടെന്നല്ല, ചികിത്സയുടെ അധ്യായത്തിലാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്ക്, ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്ക്, കിതാബു തിബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം കാണാം. എന്താ തിബ്ബ് എന്ന് പറഞ്ഞാൽ? തിബ്ബ് എന്ന് അറിയാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല ഗൾഫിൽ.
തിബ്ബും തബീബും അറിയാത്തവരുണ്ടാവുമോ? ചികിത്സയുടെ അധ്യായത്തിൽ നോക്കൂ നിങ്ങൾ, ആ ചികിത്സയുടെ അധ്യായത്തിൽ ചില ഹദീസുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഇമാം ബുഖാരി തന്നെ രേഖപ്പെടുത്തുന്നു ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അഷിഫാഉ ഫീ സലാസതിൻ, മൂന്ന് കാര്യങ്ങളിലാണ് ശമനമുള്ളത്. മൂന്ന് കാര്യങ്ങളിൽ മാത്രമുള്ളൂ എന്നല്ല, ഹസ്ർ ചെയ്തതല്ല, ക്ലിപ്തപ്പെടുത്തി പറഞ്ഞതല്ല, മൂന്ന് കാര്യങ്ങളിൽ ശമനമുണ്ട്. ഏതിലൊക്കെ ശമനമുള്ളത്? ഷർബത്തി അസലിൻ, തേൻ കുടിക്കുന്നതിൽ, വശർത്തത്തി മിഹ്ജമിൻ, കൊമ്പ് വെക്കുന്നതിൽ, വകയ്യത്തി നാരിൻ, കരി ചികിത്സ നടത്തുന്നതിൽ. പക്ഷേ വഅൻഹാ ഉമ്മത്തി അനിൽ കയ്യി, കരി ചികിത്സ നടത്തുന്നത് ഞാൻ എൻ്റെ ഉമ്മത്തിന് വിരോധിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താ പങ്കക്ക് പറഞ്ഞത് മനസ്സിലായോ? മൂന്ന് കാര്യങ്ങളിൽ ശമനമുണ്ട്. ഒന്ന്, തേന് കുടിക്കുന്നതിലാണ്. രണ്ട്, കൊമ്പ് വെക്കുന്നതിലാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു കയ്യത്തിനാർ, കൈ അതായത് കരി ചികിത്സ. എന്താണത് കരി ചികിത്സ എന്ന് പറഞ്ഞാൽ? കരി ചികിത്സ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ഒരു ദണ്ട് അല്ലെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണം തീയിൽ ചൂടാക്കിയിട്ട് വയമസ്സു ബിഹാ മൗദി അൽ അലമി മിനൽ ജിസ്മി, ശരീരത്തിൽ വേദനയുണ്ടാകുന്ന ഭാഗത്ത് അത് വെച്ച് അവിടെ ഉള്ള കോശങ്ങളെ കരിച്ചു കളഞ്ഞ് ചികിത്സിക്കുന്ന, ഇന്നത്തെ റേഡിയേഷനോടൊക്കെ സാമ്യപ്പെടുത്തുന്ന ഒരു ചികിത്സ. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. നഹി എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്കുള്ള നഹിയുണ്ട്, ഹറാമിൻ്റെ തഹരീമിൻ്റെ നഹിയുണ്ട്, കറാഹത്തിൻ്റെ നഹിയുണ്ട്. നഹി എന്ന് പറയുമ്പോൾക്ക് ഹറാമാണെന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റൂല. രണ്ട് നിലക്കുള്ള നഹിയുണ്ട്, വിരോധമുണ്ട്. ഹറാമിൻ്റെ നഹിയുണ്ട്, കറാഹത്തിൻ്റെ നഹിയുണ്ട്. ഇവിടെ കറാഅത്തു നഹിയിൻ, ഇവിടെയുള്ള നഹി കറാഹത്തിൻ്റെതാണ്, തഹരീമിൻ്റെതല്ല. അത് നബി കറാഹത്താണ്, മക്റൂഹായ ഒരു കാര്യമാണെന്ത് കരി ചികിത്സ നടത്തുന്നത്. ഹറാമല്ല, മക്റൂഹായ ഒരു കാര്യമാണ്, പക്ഷെ അതിൽ ശമനുണ്ട്. എന്തുകൊണ്ടാണ് അത് മക്റൂഹാക്കിയത്? മാ ഫീഹി മിന തഅദീബി വല അലമി ശദീദി, അതിൽ ശക്തമായ ശരീരത്തെ പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് ആവശ്യം അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. സാധാരണ നിലക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ തേൻ ചികിത്സയാണ്. തേനിനെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? ഫീഹി ശിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. സൂറത്തുന്നഹലിലെ 69-ാമത്തെ വചനമാണ്. തേനിൽ വിശ്വാസ അത് മനുഷ്യന്മാർക്ക് ശമനമുണ്ട്. തേനിൽ ശമനമുണ്ട് കേട്ടോ, തേനൊരു ശമനമാണ്, ഔഷധമാണ്. സഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം കാണാം സഹോദരങ്ങളെ. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഒരാൾ വന്നു, നബിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, ഇന്ന അഹി ഇസ്തതുല കബത്തുലുഹു, നബിയെ എൻ്റെ സഹോദരൻ്റെ വയറ് അസ്വസ്ഥമാണ്, വയറിൽ വേദനയും വയറിൽ രോഗം ബാധിച്ചിട്ടുണ്ട്. ഫഖാൽ, റസൂൽ പറഞ്ഞു, ഇസ്ഖിഹി അസലാ, തേന് കുടിപ്പിക്കുക. അങ്ങനെ ഫസഖാഹു, തേൻ കുടിപ്പിച്ചു. സുമ്മ ജാഅ, പിന്നെയും വന്നു. ഫഖാൽ, എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ഖദ് സഖൈതുഹു അസലൻ ഫലം യസിദുഹു ഇല്ലാ ഇസ്തിത്ലാഖ, നബിയെ തേനൊക്കെ കൊടുത്തു പക്ഷേ വയറുവേദന കൂടല്ലാതെ ഒരു കുറവുമില്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, ഇസ്ഖിഹി അസലാ, തേന് കൊടുക്കൂ. ഫസഖാഹു, വീണ്ടും തേൻ കൊടുത്തു. പക്ഷേ സുമ്മ ജാഅഹു ഫഖാല, യാ റസൂലല്ലാ, ഖദ് സഖൈതുഹു അസലാ ഫലം യസിദുഹു ഇല്ലാ ഇസ്തിത്ലാഖ, നബിയെ തേനൊക്കെ വീണ്ടും കൊടുത്തു പക്ഷേ വയറിൻ്റെ അസുഖം മാറുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, അല്ലാ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിന്റെ സഹോദരന്റെ വയറതിനെ കളവാക്കുകയാണ് ചെയ്തത്. ചില ചികിത്സ തന്നെ എല്ലാവർക്കും ഫലിച്ചു കൊള്ളണമെന്നില്ല, ചിലരുടെ വയറ് എന്ത് ചെയ്തോളം അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ നബി പറഞ്ഞു, ഇസ്കിഹി അസല, ഏതാണെങ്കിലും തേന് വീണ്ടും കൊടുക്ക്. ഫസഖാഹു അസല, വീണ്ടും തേൻ കൊടുത്തപ്പോ ഫബറാ, രോഗം സുഖമായി എന്ന് സഹീഹുൽ ബുഖാരിയിലും മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. അപ്പോൾ തേൻ ഒരു ശമനമാണ്, ഔഷധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഇതേപോലെ കിതാബു തിബ്ബിൽ ഔഷധമായി, ചികിത്സയായി, പ്രവാചകന്റെ വൈദ്യമായി വന്ന ചില സംഗതികൾ കൂടെയുണ്ട്. ഇൻഷാ അല്ലാ
അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്രയും 6 ക്ലാസ്സുകൾ അല്ലേ, ഈ 6 ക്ലാസ്സുകളുടെ നെതീജ, അതിൻ്റെ ഫലം, അതിൻ്റെ ആ ക്ലാസ്സുകളിൽ വിശദീകരിച്ച കാര്യങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ, നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ഇനി വരും ക്ലാസ്സുകളിൽ വിശദീകരിക്കും. എന്താണ് റുഖിയ ശറഇയ്യ, എന്താണ് റുഖിയ, മന്ത്രം എന്താണ്, എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്, ആർക്കൊക്കെ മന്ത്രിക്കാം, വിരോധിക്കപ്പെട്ട മന്ത്രങ്ങൾ ഏതെല്ലാം, മന്ത്രിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്കറുകൾ ഏതെല്ലാം, അവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാം, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാം, ജനങ്ങൾക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ ഏതെല്ലാം, എല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ച് മുടങ്ങാതെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യം സത്യമായി പറയുവാനും കേട്ട സത്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യുന്ന മഹാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ അപരാധങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.